Hi dears, welcome back. In the lunch video, we will super tasty recipes. We will show variety of taste. We fish fry. We will fish marinate the fish. We will fish clean the fish. ഒരു സ്പെഷ്യൽ മസാലയാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം കേട്ടോ ഞാൻ രണ്ടെണ്ണമാണ് എടുത്തത് പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി വലിയതാണെങ്കിൽ 5 എണ്ണം മതി പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ചേർക്കാം ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ ഇതില് പിന്നെ ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഈ പച്ചമുളകിന്റെയും കുരുമുളകിന്റെയും എരിവാണ് ഉണ്ടാവുക അപ്പോൾ കുറച്ച് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുരുമുളക് കൂടുതൽ ചേർക്കാം പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കറിവേപ്പില 3 തണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് മീനിലോട്ട് പുരട്ടി വെക്കാം ഇതൊരു 10-15 മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോഴാണ് മസാലയൊക്കെ നല്ലപോലെ മീനിലോട്ട് പിടിക്കുന്നത് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി രണ്ട് കറികളും റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദാൽ കറിയാണ് കേട്ടോ ബീട്രൂട്ട് ചേർത്ത ദാൽ കറിയാണ് അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ദേ ഒരു 3/4 കപ്പ് തോരൻ പരിപ്പ് സാമ്പാർ പരിപ്പ് ഉണ്ടല്ലോ അത് നല്ലതായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കുതിർക്കൊന്നും വേണ്ട നല്ലപോലെ കഴുകിയാൽ മതി അത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത് അല്ലെങ്കിൽ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ മതി അതും കൂടി ഇട്ടു ഇനി ഒരു പച്ചമുളക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു 2-3/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് അടച്ചു വെച്ച് ഒരു 4-5 വിസിൽ മീഡിയം ഫ്ലെയിമിൽ 4-5 വിസിൽ വേവിക്കണം ഇതെല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു 4 വിസിൽ കഴിഞ്ഞ് എൻ്റെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി തുറക്കുമ്പോൾ അത് ഇതുപോലെ വെന്തിട്ടുണ്ടാവും കണ്ടോ നല്ല പോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവണം ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക നിർബന്ധമില്ല നെയ്യ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും അത് ചൂടാകുമ്പം 1 ടീസ്പൂൺ കടുകിടാം പിന്നെ ഒരു ചെറിയ സവോള ഇതുപോലെ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇതിന് പകരം ചെറിയുള്ളി വേണേലും എടുക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ സവോള നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം ഒന്ന് വാടിയാൽ പോരാ കുറച്ചും കൂടെ നല്ലപോലെ ഒന്ന് മൂക്കണം ഇതുപോലെ ആയിക്കഴിയുമ്പം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഒരുപാട് സമയം വഴറ്റണ്ട എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ദാലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്ത് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം ദാൽ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയാവും അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു പിന്നെ പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം ഇനി ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ദാൽ കറി റെഡിയാവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദാലാണ് കേട്ടോ നമ്മൾ വെറുതെ തോരൻ പരിപ്പ് മാത്രം വേവിച്ച് ഇതുപോലെ കറി വെക്കുന്നേക്കാളും ഹെൽത്തിയുമാണ് സൂപ്പർ ടേസ്റ്റുമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ് ഫ്രൈയും ഈ ദാലും ഒരു അടിപൊളി കോമ്പിനേഷനാണ് അടുത്തതായിട്ട് നമുക്കൊരു ക്യാരറ്റ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം അപ്പോൾ ഞാനൊരു 4 ക്യാരറ്റ് ഇതുപോലെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ആട്ടോ നല്ലത് എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടു ഒന്നോ രണ്ടോ പച്ചമുളക് ഒരു 10 അല്ലി വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞത് പിന്നെ ഒരു വലിയ സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞത് ഇത്ര ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക ഈ സവോളയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് മൂത്ത് വരണം കുറച്ചൊന്ന് നിറം മാറി മൂക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ അതുവരെ വഴറ്റി കൊടുക്കുക അതായത് ഇതുപോലെ ഒന്ന് വഴഞ്ഞ് വന്നു കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം വെള്ളം വേണമെങ്കിൽ ഒരല്പം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടും ചെറിയ തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി ഞാനിതിപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഇതേ ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്
ചെറിയ തീയിൽ അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് മെഴുക്കുപുരട്ടി റെഡി. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് മീന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഇതിനകത്ത് നേരത്തെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഗ്രീൻ മസാല, പച്ച മസാല ചേർത്ത് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഉണ്ടാക്കിയ ഈ ദാൽ കറിയും ഫിഷ് ഫ്രൈയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ ക്യാരറ്റ് മെഴുക്കുപുരട്ടിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.